ടീച്ചർമ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്ക ക്ലാസ്സുകളിലെയും പാഠങ്ങളുടെ ലേഖകരുടെ ജീവചരിത്ര ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം നമുക്ക് പാഠപ്രവർത്തനങ്ങളിലോട്ട് പോകാം ആദ്യം വരികൾ കണ്ടെത്താം എലിയും പൂച്ചയും വലിയ ശരീരമുള്ളവരാണ് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ അപ്പോൾ അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു ഇരണ്ടു ഇതാണ് ഈ ചോദ്യത്തിന് ഉത്തരം കാര്യം കാണാനായി പൂച്ച എലിയെ പ്രശംസിക്കുന്ന വരികൾ വലയുടെ ചരടുകടിച്ചു ചുമുറിപ്പാൻ പല പല കൗശലമങ്ങുണ്ടല്ലോ എലിയെന്നല്ല ഭവാനൊരു ദശയിൽ പുലിയേക്കാളധി വമ്പനാകും ഇതാണ് രണ്ടാമത്തെ ഉത്തരം എലിക്ക് പൂച്ചയെ രക്ഷിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് സൂചന ലഭിക്കുന്ന വരികൾ ഉരിയാടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ടാൻ പൂച്ചയുമപ്പോൾ അതാണ് താല്പര്യമില്ല എന്ന് സൂചിപ്പിക്കുന്ന വരിക ഇനി അടുത്തത് ഉത്തരം കണ്ടെത്താം ഒന്നാമത്തേത് വലയിൽ ചാടിയ പൂച്ച അനുഭവിച്ച പ്രയാസങ്ങൾ എന്തെല്ലാം വലയിൽ ചാടിയ പൂച്ച കാലും അനക്കാൻ വയ്യാതെ വിശന്ന് വലഞ്ഞ് ക്ഷീണിതനായിരുന്നു ഇതാണ് ആദിത്യ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാമത്തേത് എലി ഉരിയാടാതെ മുഖം കാട്ടിയത് എന്തുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടായിരിക്കാം എലിയെ എവിടെ കണ്ടാലും പൂച്ച ഓടിച്ചിട്ട് പിടിക്കുന്നത് കൊണ്ടാണ് എലി ഒന്നും ഉരിയാടാതെ മുഖം കാട്ടിയത് അതായത് എലി പൂച്ചയുടെ ശത്രുവാണ് പൂച്ച എലിയുടെയും എന്നാണ് പണ്ട് മുതലേ ഉള്ള വിശ്വാസം സരസതയോട് വിളിച്ചാനവന് യഥാർത്ഥത്തിൽ പൂച്ച എലിയെ സരസമായി വിളിക്കുന്ന പതിവുണ്ടോ ഉണ്ടോ ഇല്ല അല്ലേ ഇല്ല പൂച്ചയ്ക്ക് വലയിൽ നിന്ന് രക്ഷപ്പെടാൻ എലിയുടെ സഹായം ആവശ്യമായതിനാലാണ് എലിയെ അങ്ങനെ വിളിച്ചത് എലിയെ പ്രശംസിച്ചുകൊണ്ട് പൂച്ച പറയുന്ന വാക്കുകൾ ഏതെല്ലാം എന്തിനാണ് അങ്ങനെ പ്രശംസിക്കുന്നത് മൂഷികരീരൻ ഭവാൻ അങ്ങ് പുലിയേക്കാൾ വമ്പൻ എന്നിങ്ങനെയെല്ലാമാണ് പൂച്ച എലിയെ പ്രശംസിക്കുന്നത് എലിയുടെ സഹായമില്ലാതെ പൂച്ചയ്ക്ക് വലയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് എലിയെ സ്വാധീനിക്കാനാണ് ഇത്തരത്തിൽ പ്രശംസിച്ചത് അടുത്ത ചോദ്യം സഹായം ആവശ്യപ്പെട്ടപ്പോൾ എലി എന്താവും ചിന്തിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും ഞാൻ അവനെ രക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെ കൊന്നു തിന്നുകയില്ലേ അവനെ രക്ഷിക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല ഞാൻ എങ്ങനെ അവനെ രക്ഷിക്കും അവൻ എൻ്റെ ശത്രുവല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കാം അല്ലേ അടുത്തത് അഭിനയിക്കാം എന്ന പ്രവർത്തനമാണ് പൂച്ച നടന്നു നടന്ന് വലയിൽ കുടുങ്ങുന്നത് നിങ്ങൾ അഭിനയിച്ച് കാണിക്കണം പൂച്ച എലിയെ വിളിക്കുന്നത് അഭിനയിച്ച് കാണിക്കാം എലി വല കടിച്ചു മുറിക്കുന്നതും അഭിനയിക്കാം ഇനി സംഭാഷണം എഴുതുക പൂച്ച എലിയോട് സഹായം അപേക്ഷിക്കുന്നു അപ്പോൾ അവർ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം എഴുതുക പൂച്ച പറയാണ് മുഷികവീരാ എന്നെ ഒന്ന് രക്ഷിക്കാമോ എലി നിന്നെ രക്ഷിച്ചാൽ നീ എന്നെ കൊന്നു തിന്നില്ലേ എന്ന് ചോദിക്കുന്നു പൂച്ച പറയാണ് ഇല്ല സുഹൃത്തെ ഞാൻ നിന്നെ തിന്നില്ല എലി ചോദിക്കും എങ്ങനെ നിന്നെ വിശ്വസിക്കും പൂച്ച പറയാണ് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നന്ദി കേട് കാണിക്കില്ല എലി പറയുന്നു ശരി ഞാൻ നിന്നെ രക്ഷിക്കാം ഇനി കഥ തുടരാം രക്ഷപ്പെട്ട ശേഷം എന്തൊക്കെയാകും സംഭവിച്ചിട്ടുണ്ടാവുക എന്തൊക്കെയായിരിക്കും പൂച്ച എലി പെട്ടെന്ന് ഓടി മണത്തിലോട്ട് കയറിയിട്ടുണ്ടാകും പൂച്ച പിന്നാലെ ഓടി വരും ഒരുപാട് നേരം വിളിച്ചിരിക്കാം അല്ലേ എലി പുറത്തേക്ക് വരില്ല പിന്നീട് എന്തും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ എലി പുറത്തേക്ക് വന്നപ്പോൾ പൂച്ച എലിക്കൂട്ടനെ കെട്ടിപ്പിടിച്ചിരിക്കാം അവർ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിച്ചിരിക്കാം അല്ലേ പിന്നീട് കഴിഞ്ഞിരിക്കാം പൂച്ച എലിക്ക് പ്രത്യുപകാരം ചെയ്ത കഥയുണ്ടാക്കാം ഇതുപോലെ ഏതെങ്കിലും സന്ദർഭം എലിക്ക് വരികയാണെങ്കിൽ പൂച്ച എലിയെ സഹായിക്കുന്ന ഒരു കഥ നിങ്ങൾ തനിയെ ഉണ്ടാക്കണം കേട്ടോ ഇനി കഥ കേട്ടെഴുതാം പൂച്ചയ്ക്കാരും അണിക്കെട്ടും എന്ന കഥ കേട്ടിട്ടുണ്ടോ ആ കഥ സ്വന്തം ഭാഷയിൽ എഴുതുക എത്ര എത്ര കഥകൾ ഒരു ടോമെൻചെറി കഥയിൽ ഒരെണ്ണം പറയാമോ കവിത തുള്ളൽപ്പാട്ടിൻ്റെ ഈണത്തിൽ ചൊല്ലുക നമ്മൾ ചൊല്ലിയതാണ് മറ്റേതെങ്കിലും ഈണത്തിൽ ഈ കവിത ചൊല്ലി നോക്കൂ ഇതൊക്കെ നിങ്ങൾക്കുള്ള പ്രവർത്തനങ്ങളാണ് കേട്ടോ അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ മറ്റൊരു ഫലിതം കലർന്ന കഥയും കണ്ടെത്താൻ പറ്റും ഒരു വീടിൻ്റെ തട്ടിൻപുറത്ത് ഒരുപാട് എലികൾ താമസിക്കുന്നുണ്ടായിരുന്നു ആ വീടിൻ്റെ തട്ടിൻപുറത്ത് സൂക്ഷിച്ചിരുന്ന ധാന്യങ്ങളൊക്കെ തിന്ന് സുഖമായി കളിച്ച് തിമർത്ത് കഴിയുകയായിരുന്നു അവ ഒരു ദിവസം വീട്ടുടമസ്ഥൻ ഒരു പൂച്ചയെ അങ്ങോട്ട് കൊണ്ടുവന്നു അതോടെ എലികളുടെ കഷ്ടകാലം ആരംഭിച്ചു ദിവസം തോറും എലികളുടെ എണ്ണം കുറഞ്ഞു വന്നു പൂച്ച എലികളെയൊക്കെ തിന്നൊടുക്കുകയായിരുന്നു പൂച്ചയെ പേടിച്ച് എലികൾ പുറത്ത് ഇറങ്ങാതായി പൂച്ചയെ ഓടിക്കാനായി അവർ ഒരു യോഗം ചേർന്നു എല്ലാവരും കൂടെ ഒരു യോഗം ഒത്തുചേർന്നു ഒരു എലി പറഞ്ഞു നമുക്ക് പൂച്ചയുടെ കഴുത്തിൽ ഒരു മണി കെട്ടാം എല്ലാവർക്കും അത് സമ്മതമായി പക്ഷേ പൂച്ചയുടെ കഴുത്തിൽ ആരു മണി കെട്ടും എലികൾ തമ്മിൽ തമ്മിൽ നോക്കി ആരും ഒന്നും മിണ്ടിയില്ല കുട്ടികളെ ആരും മണി കെട്ടും പൂച്ചയുടെ കഴുത്തിൽ കൂട്ടത്തിൽ പ്രായമായ എലി വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു ആരും മണി കെട്ടും ഇതാണ് പൂച്ചയ്ക്കാരും മണി കെട്ടും എന്ന കഥ വലയിലകപ്പെട്ട സിംഹത്തെ എലി സഹായിച്ചിരിക്കുന്നു ഒരു കഥ എഴുതാം തീറ്റ തേടി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് വേട്ടക്കാരുടെ വലയിൽ പെട്ടെന്നകപ്പെട്ടത് വലയിൽ നിന്ന് പുറത്തു കടക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കി ഒടുവിൽ തളർന്ന് അവിടെ തന്നെ കിടന്നു അപ്പോഴാണ് അതുവഴി അതുവഴിയൊരു മൂഷികവീരൻ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടത് എലി അവനോട് നമുക്ക് സഹായം ചോദിക്കാമല്ലോ എന്ന് കരുതി സിംഹം എലി അടുത്തെത്തിയപ്പോൾ ചോദിക്കാൻ ശ്രമിച്ചു എലിയാണെങ്കിൽ സിംഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഏ വലയിൽ ഉള്ളിലോ എന്ന് നോക്കി ഭയന്ന് അന്തം അങ്ങനെ നിന്നു എലിയുടെ പേടി ഈ വലയിൽ നിന്ന് പെട്ടെന്നെങ്ങാനും ഈ സിംഹം പുറത്തു വന്നാലോ എന്നായിരുന്നു എന്നാൽ ദയനീയ ഭാവത്തിൽ ഈ സിംഹം എലിയോട് ചോദിച്ചു എലിക്കുട്ടാ വേട്ടാളൻ അല്ലെങ്കിൽ വേട്ടക്കാർ വരുന്നതിന് മുന്നേ എന്നെ ഈ വലയൊന്നു പൊട്ടിച്ച് എന്നെ രക്ഷിക്കുമോ എന്ന് ചോദിച്ചു സിംഹത്തിൻ്റെ ചോദ്യം കേട്ട് എലി പറഞ്ഞു പണ്ട് എൻ്റെ ഒരു മുത്തച്ഛൻ ഒരു സിംഹത്തെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതറിയാമോ ആ അന്ന് എന്താ ഉണ്ടായത് നീ എന്നെ കൊന്നു തിന്നില്ലെന്ന് എന്താ ഉറപ്പ് ഇത് കേട്ട് സിംഹം പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷേ ഞാൻ ഇതാ സത്യം ചെയ്യുന്നു നമ്മളെന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും സിംഹത്തിൻ്റെ വാക്കുകൾ പാവം എലി വിശ്വസിച്ചു അവൻ വല പതുക്കെ 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 കരണ്ട് മുറിച്ചു അങ്ങനെ സിംഹത്തെ രക്ഷിച്ചു ഇതാണ് ഈ ചിത്രത്തിൽ കാണുന്ന കഥ കഥകൾ ശേഖരിക്കുക എന്നതാണ് ചില കഥകൾ ഒരുപാട് കഥകളുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായി നമുക്ക് അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മിച്ച ഒരു പുതിയ ദീപ ഈ ദീപസ്തംഭത്തിൻ്റെ ശില്പഭംഗി വർണ്ണിച്ചെഴുതാൻ പറയുകയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞപ്പോൾ കവികളെല്ലാവരും ആനങ്കാരിക ഭംഗിയോടു കൂടി ഒരുപാട് ശ്ലോകങ്ങൾ ഉണ്ടാക്കി രാജാവിനെ വായിപ്പി കേൾപ്പിക്കുകയാണ് വായിച്ചു കേൾപ്പിക്കുകയാണ് അവസാനം തൻ്റെ ഉഴം വന്നപ്പോൾ ഇദ്ദേഹം പറയാണ് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം അതായത് എല്ലാവരും ഇത്രയ്ക്കധികം ദീപസ്തംഭത്തിനെ വർണ്ണിച്ചത് പൈസ കിട്ടാൻ വേണ്ടി മാത്രമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചതാണ് അത് രാജാവിന് ചിരിക്കി ഇടയാക്കി അതുപോലെ തന്നെ മറ്റൊരു കഥയുണ്ട് ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൻ്റെ സേവകർ ശിങ്കിടികളുമൊത്ത് ഇങ്ങനെ അമ്പലപ്പുഴ അമ്പലത്തിലോട്ട് പോവുകയാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോട്ട് അക്കൂട്ടത്തിൽ കുഞ്ഞൻ നമ്പ്യാരും ഉണ്ടായിരുന്നു അദ്ദേഹം അമ്പലപ്പുഴ അതുപോലെ അദ്ദേഹം മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ആശ്രിതനായിരുന്നു അദ്ദേഹവും ഈ പരിവാരങ്ങളിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോൾ അമ്പലവാസികൾ അദ്ദേഹത്തിന് പരിവാരങ്ങൾക്കും പായസം നൽകി പായസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രാജാവ് പറയാണ് ഈ പായസത്തിന് എന്തൊരു കയ്പ്പാണെന്ന് ഇത് കേട്ട ഉടനെ മറ്റുള്ള എല്ലാ അദ്ദേഹത്തിൻ്റെ സേവകരും ശരിയാണ് ഇതിന് ഭയങ്കര കയ്പ്പ് ഇതിന് വളരെ കയ്പ്പാണെന്നൊക്കെ പറഞ്ഞ് ചിലർ കഴിക്കാണ്ട് എണീറ്റ് പോയി തുടങ്ങി ഇതെല്ലാം കണ്ടിട്ടും രാജാവ് അപ്പോൾ കുഞ്ചൻ നമ്പ്യാരെ ശ്രദ്ധിച്ചു അദ്ദേഹം മിണ്ടാവാതിരുന്ന് പായസം കഴിക്കുകയാണ് രാജാവ് കുഞ്ഞ നമ്പ്യാർട് ചോദിച്ചു നമ്പ്യാരെ പായസത്തിന് നല്ല കയ്പല്ലേ എന്ന് ചോദിച്ചപ്പോൾ നമ്പ്യാർ പറഞ്ഞു പായസത്തിന് കയ്പ്പൊക്കെ ഉണ്ട് മഹാരാജൻ പക്ഷേ ഇത് ഈ പാലിൻ്റെ കയ്പ്പും ഈ പഞ്ചസാരയുടെ കയ്പ്പും എനിക്ക് വളരെ ഇഷ്ടമാണ് അടിയൻ അതുകൊണ്ട് കൈ കഴിക്കാതിരിക്കുന്നില്ല എനിക്ക് പഞ്ചസാരയുടെയും പാലിൻ്റെയും കയ്പ്പ് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാവാതിരുന്നിട്ട് വീണ്ടും ഈ പായസം കുടിച്ചു അദ്ദേഹ രാജാവ് അദ്ദേഹത്തിൻ്റെ ഫലിതം കേട്ട് ചിരിച്ചു പോയി ഇങ്ങനെയും കഥയുണ്ട് മറ്റുള്ള സേവകരൊക്കെ ഇപ്പം എന്താണ് ഉണ്ടായത് ഒക്കെ നാണം കേട്ടുപോയി അല്ലേ ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് നിങ്ങൾ കുറച്ചെങ്കിലും ശേഖരിക്കണം കേട്ടോ